നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണ കൊഴുക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ക്രൈസ്തവ പിന്തുണ ഉറപ്പിച്ച് ബിജെപി. കേരളത്തിൽ പുതിയ ക്രൈസ്തവ പാർട്ടി രൂപവത്കരിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ബിജെപി ദേശീയ നേതൃത്വം. ചർച്ചകൾ ഡൽഹിയിലും എറണാകുളത്തും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ക്രൈസ്തവ പിന്തുണ ഉറപ്പിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വം. കത്തോലിക്ക സഭയെ മാത്രമാണ് ഇപ്പോൾ ബിജെപി നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിൽ കത്തോലിക്ക വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. സമാന്തരമായി ആർഎസ്എസ് നേതാക്കളും കത്തോലിക്ക സഭയുമായി നിരന്തര സമ്പർക്കത്തിലാണ്. ആർഎസ്എസ് ദേശീയ നേതാവ് ഇന്ദ്രേഷ് കുമാർ പലതവണ കേരളത്തിലെ സഭാ തലവന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അമിത്ഷാ കേരളത്തിൽ വന്നു പോയതിനു ശേഷമാണ് എല്ലാ കാര്യങ്ങൾക്കും സ്പീഡ് കൂടിയത്. അതിനിടെ കേരളത്തിൽ പുതിയ ക്രൈസ്തവ പാർട്ടി രൂപവത്കരിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി. പിന്നിൽ ബിജെപി ദേശീയ നേതൃത്വമാണ്. സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിക്കാതെയാണ് ഡൽഹിയിലും എറണാകുളത്തുമായി പ്രധാന ചർച്ചകൾ നടന്നുവരുന്നത്. ബിജെപി ദേശീയ നേതൃത്വവുമായി അടുപ്പമുള്ള മധ്യ കേരളത്തിലെ ബിഷപ്പിനൊപ്പം പുതിയ പാർട്ടി രൂപവത്കരിക്കുന്ന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ കണ്ടിരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളി ബിഷപ്പും അസം മുഖ്യമന്ത്രിയും അനൌദ്യോഗിക ചർച്ചകളിൽ പങ്കെടുത്തതായാണ് വിവരം. ഭരണഘടനാ പദവി വഹിക്കുന്ന രണ്ട് മലയാളി നേതാക്കളും സഭാ നേതൃത്വവുമായി ബിജെപിക്ക് വേണ്ടി ആശയവിനിമയം നടത്തിയിരുന്നു. ആദ്യ ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഒരു കേരള കോൺഗ്രസ് മുൻ MLA പിന്നീട് പിന്മാറി. രണ്ട് മുൻ MLAമാരും കേരള കോൺഗ്രസ്, കോൺഗ്രസ് പാർട്ടികളുടെ ടിക്കറ്റിൽ MPയും MLAയുമായിരുന്ന മുതിർന്ന നേതാവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് വലിയ ജനകീയ അടിത്തറയില്ലെന്ന വിലയിരുത്തലാണ് BJP. ദേശീയ നേതൃത്വത്തിലെ പ്രമുഖൻ അതുകൊണ്ട് തന്നെ കൂടുതൽ ചെറു ഗ്രൂപ്പുകളെ ഒപ്പം ചേർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സഭയുമായി ബന്ധമുള്ള കർഷക സംഘടനയെ മുൻനിർത്തി BJP അനുകൂല നിലപാട് പ്രചരിപ്പിക്കാനും ശ്രമമുണ്ട്. ഈ സമയത്താണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാപ്പ്ളാനിയുടെ നിലപാട് പ്രസക്തമാകുന്നത്. BJP സഹായിച്ചാൽ തിരിച്ചും സഹായിക്കാൻ മടിയില്ലെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് തുറന്നു പറഞ്ഞിരുന്നു. മലയോര കർഷകരുടെ ഗതികേടാണ് ഞാൻ പറഞ്ഞത്. രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു സഭയ്ക്ക് മകൽച്ചയില്ല. ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പാപ്പ്ളാനി മാധ്യമങ്ങളോട് പറഞ്ഞു. ജപ്തി നോട്ടീസുകൾ കുടുംബങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മലയോര കർഷകർക്ക് മുൻപിലുള്ളത്. സമ്പൂർണമായ അന്ധകാരം മാത്രമാണ് കർഷകന്റെ മുൻപിലുള്ളത്. ആകെക്കൂടിയുള്ള അവരുടെ വരുമാന മാർഗം റബ്ബർ കൃഷിയാണ്. ആ റബ്ബറിനെ ആരാണ് പിന്തുണയ്ക്കുന്നത്? അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകുമെന്ന് പറയുന്നതിന് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും വെച്ചുകൊണ്ടല്ല. മറിച്ച് കർഷകന്റെ അവസ്ഥ അത്രമേൽ ദയനീയമാണ് എന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കിയത്. റബ്ബറിന്റെ വിലയെ സ്വാധീനിക്കാൻ ഇപ്പോൾ കഴിയുന്നത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനാണ്. അത് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമായിട്ടല്ല, അത് കുടിയേറ്റ കർഷകരുടെ അല്ലെങ്കിൽ മലയോര കർഷകർ എടുക്കുന്ന തീരുമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BJP അനുകൂല പ്രസ്താവന നടത്തിയ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്പ്ളാനിക്കെതിരെ അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം രംഗത്തെത്തി. റബ്ബർ വില 300 രൂപയാക്കുന്നവർക്കൊപ്പം മലയോര ജനത നിൽക്കുമെന്ന പാപ്പ്ളാനിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് സത്യദീപം മുഖപ്രസംഗത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കർഷകരുടെ ആത്മാഭിമാനത്തെ പണയം വെക്കുന്നതാണ് ബിഷപ്പിന്റെ പ്രസ്താവനയെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന് നിർണായകമാകും.